ഓറിയൻറ്റിൻ്റെ പഴയ മോഡൽ ടേബിൾ ഫാൻ മോട്ടർ വൈൻഡിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ വരുന്നത് ഈ പഴയ മോഡൽ ടേബിൾ ഫാനിൽ വരുന്നത് ഇതുപോലെ റെസിസ്റ്റൻസ് ഉപയോഗിച്ചാണ് സ്പീഡ് കൺട്രോളിങ് വരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ വൈൻഡ് ചെയ്യാൻ പോകുന്നത് വൈൻഡിങ്ങിൽ തന്നെ സ്പീഡ് കൺട്രോളിങ് വരുന്ന രീതിയിലാണ് ഈ മോട്ടർ വൈൻഡ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ മോട്ടറിൻ്റെ ബോഡി ഇതാണ്. മോട്ടറിൻ്റെ ബോഡിയിൽ നിന്ന് ഇളക്കിയെടുത്ത കോറാണിത്. അപ്പോൾ ഇതിൽ സ്ലോട്ടിൻ്റെ ആഴം കൂടുതലായതുകൊണ്ട് ഇതിനകത്ത് വൈൻഡിങ് ഇറക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ടേബിൾ ഫാൻ വൈൻഡിങ്ങിൻ്റെ രണ്ട് വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും വ്യത്യസ്തമായ രണ്ട് മെത്തേഡുകളാണ് അതിൽ യൂസ് ചെയ്തിരുന്നത്. ഇതിൽ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ് വാട്ടർ കൂളർ, അതുപോലെ ടവർ ഫാന്, ഇതുപോലുള്ള മോട്ടർ, എ സിയുടെ ഇൻഡോർ ഫാന് തുടങ്ങിയ മോട്ടറുകളിലൊക്കെ വരുന്ന അതേ മെത്തേഡാണ് ഈ ഇന്ന് ഈ മോട്ടർ വൈൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ പേപ്പർ വയ്ക്കുന്ന ഇതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. അപ്പോൾ ഇതിൽ പേപ്പറെല്ലാം കട്ട് ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് ഇതിൽ വരുന്ന കോപ്പറിൻ്റെ സൈസ് വന്നിട്ട് 36 SWG കോപ്പറാണ് ഇതിൽ വരുന്നത്. വരുന്ന ചുറ്റുകളുടെ എണ്ണം റണ്ണിങ് വൈൻഡിങ്ങിൽ 700, സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൽ 700 ആയിരിക്കും. അത് കൺഫേം അല്ല, അത് എണ്ണിയില്ല. അപ്പോൾ 700 ടേൺസ് ആണ് സാധാരണ ഈ മോഡൽ ഫാനുകളിലൊക്കെ ഒരേ ടേൺസാണ് സ്റ്റാർട്ടിങ്ങിന് റണ്ണിങ്ങിന് വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിങ് വൈൻഡിങ് മാത്രമാണ് എണ്ണി നോക്കിയത്. അതിൽ 700 ടേൺസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ ടേൺസ് തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ചുറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ സ്പീഡ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള ലെയർ വരുന്നത് റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ പുറത്താണ്. റണ്ണിങ് വൈൻഡിങ്ങിൽ തന്നെയാണ് സ്പീഡ് കൺട്രോളിങ്ങിനുള്ള ലെയർ വരുന്നത്. അപ്പോൾ ഇതിൽ നോർമലായിട്ട് ചുറ്റുന്നത് പോലെ തന്നെ 4 പോളിനുള്ള 4 സെറ്റ് വൈൻഡിങ് ആദ്യം ചുറ്റിയെടുക്കും. ചുറ്റിയതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ വീണ്ടും 2 ലെയർ, നമ്മുടെ സ്പീഡ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള 2 ലെയർ ചുറ്റും. കണക്ഷനിൽ വ്യത്യാസമാണ്. മുമ്പ് ചെയ്ത 2 മെത്തേഡിനെ അപേക്ഷിച്ച് ഇതിൽ കണക്ഷൻ വ്യത്യാസമാണ്. അതായത് അത് 700 ടേൺസ് വെച്ച് 4 സെറ്റ് വൈൻഡിങ് ചുറ്റിയെടുക്കാം. ഇതിൽ 700 ടേൺസ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് ചുറ്റാം. ഇതിൽ എല്ലാത്തിലും 700 ടേൺസ് വെച്ചായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ കട്ട് ചെയ്ത് നിർത്താം. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തുകൂടെ 2 ലെയർ, ഒരു ലെയറിൽ 60 ടേൺസ് വെച്ച് അങ്ങനെ 2 ലെയർ ഇതിൻ്റെ പുറത്ത് ചുറ്റണം. ഫസ്റ്റ് സെറ്റിൽ 60, അടുത്ത സെറ്റിൽ 60, അങ്ങനെ 4 സെറ്റിലും 60 വീതം 1 ലെയർ. അടുത്ത് വീണ്ടും അതുപോലെ തന്നെ അതിൻ്റെ പുറത്തുകൂടെ വീണ്ടും 1 ലെയർ 60 വീതം. അങ്ങനെ ഒരു സെറ്റിൻ്റെ പുറത്ത് ഇനി എക്സ്ട്രാ 120 ടേൺസ് കയറും. അപ്പോൾ അതിൽ ആദ്യത്തെ 60 ടേൺസ് ചുറ്റാം. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടാപ്പിംഗ് മാറിപ്പോവാതിരിക്കാം. കണക്ഷൻ കൊടുക്കാൻ സമയത്തിന് ടെസ്റ്റ് ലാമ്പിനെ ടെസ്റ്റ് ചെയ്താൽ കണ്ടുപിടിക്കാം. എങ്കിലും എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഡിൽ തുടങ്ങുന്ന തീരുന്ന എൻഡിൽ 1 ലെയറിൽ 1 കെട്ടും, 2 ലെയറിൽ 2 കെട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ സമയത്തിന് എളുപ്പത്തിൽ കണക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ 60 ടേൺസ് എന്നുള്ളത് കൃത്യമായ കണക്കല്ല, ഒരു ഏകദേശം കണക്കിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു സ്പീഡ് വേരിയേഷൻ കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസ് ഉപയോഗിച്ച് സ്പീഡ് കൺട്രോളിങ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതാണ്. അതുമാത്രമല്ല റെസിസ്റ്റൻസ് ഇപ്പോൾ കിട്ടാനുമില്ല. അപ്പോൾ റെസിസ്റ്റൻസ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പെയർ വാങ്ങാനും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാന് സ്പീഡ് വേരിയേഷനോടുകൂടെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ സ്പീഡിൽ, ഹൈ സ്പീഡിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3 സ്പീഡ് വേരിയേഷൻ കിട്ടാനായിട്ട് ഈ മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഒരു ഉദ്ദേശം കണക്കാണ് ഈ 60 ടേൺസ് ഇടുന്നത്. അപ്പോൾ എത്ര ടേൺസ് കൃത്യമായിട്ട് വരും എന്നറിയില്ല, ഇതിൽ ചുറ്റി നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മെത്തേഡിൽ ഇതേ മോഡൽ ഫാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതേ മെത്തേഡിൽ കൂളറിൻ്റെ ഫാനും ടവർ ഫാൻ മോട്ടറൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതേ സെയിം മെത്തേഡാണ്. അപ്പോൾ അതിൽ ടേൺസ് നമ്മൾ എണ്ണി നോക്കണം പൊളിക്കുമ്പോൾ തന്നെ. ടേപ്പിങ്ങിന് വേണ്ടിയിട്ട് ഈ സ്പീഡ് കൺട്രോൾ വേരിയേഷൻ വരുത്തുന്നതിനുള്ള ടേൺസ് എല്ലാം ടവർ ഫാനിലും കൂളർ ഫാനിലും എല്ലാം വ്യത്യസ്തമായ ഗേജ് ആയിരിക്കും. ഇപ്പം റണ്ണിങ് വൈൻഡിങ്ങിന് ഇടുന്ന ഗേജ് ആയിരിക്കില്ല, ഗേജ് അല്പം കുറഞ്ഞ കമ്പി ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 4 സെറ്റിലും 4 ലെയർ 60 ടേൺസ് വീതം ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ നമുക്ക് ഒരു കെട്ടിടാം. എൻഡ് മാറിപ്പോവാതിരിക്കാനാണ്. ടെസ്റ്റ് ലാമ്പിന് ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മൾട്ടിമീറ്ററിന് ടെസ്റ്റ് ചെയ്ത് കണക്ഷൻ കൊടുക്കാം, വിഷയമല്ല. എങ്കിലും നമ്മളിത് മാർക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാതെ കണക്ഷൻ കൊടുക്കാം, അതേ ഉള്ളൂ. പിന്നെ അടുത്ത ലെയർ തുടങ്ങാം. അതിന് നമുക്ക് ഇതിൽ 2 കെട്ടിടാം. നമുക്കിനി ഇതിൻ്റെ പുറത്ത് വേറെ ചുറ്റാനില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ സെറ്റും സെപ്പറേറ്റ് കെട്ടിപ്പോവാം. ഇത് വൈൻഡിങ്
ഈ കോർണറിനകത്തേക്ക് ഇറക്കുന്നതെല്ലാം സെയിം മെത്തേഡാണ്. പോയിന്റ് ഇല്ലാതെ ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് ഒന്നര വിട്ടുള്ള സെറ്റ് ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞും മറിഞ്ഞും വരുന്ന രീതിയിലാണ് ഇറക്കേണ്ടത്. അപ്പോൾ അതിലൊന്നും വേറെ വ്യത്യാസമില്ല, കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് വ്യത്യാസം വരുന്നത്. മാറിപ്പോവാതിരിക്കാനായിട്ട് രണ്ട് കെട്ടിട്ടുവിടാം. വീഡിയോയിൽ ഇതിൻ്റെ വൈൻഡിങ് ഇറക്കുന്ന ഇത് സ്ലോട്ടിനകത്തേക്ക് ഇറക്കുന്നതിനെ കുറിച്ച് കാണിക്കുന്നില്ല. പിന്നെ അതൊക്കെ മുമ്പ് കുറേ വീഡിയോകൾ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അത് കാണിക്കുന്നില്ല. ഇതിലിനി കണക്ഷൻ കൊടുക്കുന്ന സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും സെയിം മെത്തേഡിൽ തന്നെയാണ് ചുറ്റിയെടുക്കുന്നത്. 700 ടേൺസ് തന്നെയാണ് ചുറ്റുന്നത്. അതും മുമ്പ് കാണിച്ച അതേ ടേബിൾ ഫാൻ മോട്ടർ വൈൻഡിങ്ങിൽ കാണിച്ച അതേ മെത്തേഡ് തന്നെയാണ്. ടേബിൾ ഫാൻ മോട്ടറിലും അതുപോലെ നമ്മുടെ ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ മോട്ടറിലൊക്കെ മോട്ടറിൻ്റെ ഒക്കെ വൈൻഡിങ്ങിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മെത്തേഡിൽ തന്നെയാണ് വൈൻഡ് ചെയ്യുന്നത്, ഇറക്കുന്നത്. ടേൺസ് മാത്രം വ്യത്യാസം വരുന്നുണ്ട്, കമ്പിയുടെ ഗേജും വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബാക്കി കണക്ഷൻ കൊടുക്കുന്നതിലാണ് വ്യത്യാസം വരുന്നത്, അത് കൃത്യമായിട്ട് കാണിക്കാം. റണ്ണിങ് വൈൻഡിങ് എല്ലാം തന്നെ ഈ കോറിനകത്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ചുറ്റാനുള്ളത് സ്റ്റാർട്ടിങ് വൈൻഡിങ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് വൈൻഡിങ് ചുറ്റിയെടുക്കാം. സ്റ്റാർട്ടിങ് വൈൻഡിങ് ചുറ്റുമ്പോൾ അതിൽ എക്സ്ട്രാ ലെയറിൻ്റെ ആവശ്യമില്ല. 700 ടേൺസ് വെച്ച് 4 സെറ്റ് വൈൻഡിങ് ചുറ്റിയെടുത്താൽ മാത്രം മതി. ഇതിൽ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും ചുറ്റി സ്ലോട്ടിനകത്ത് ഇറക്കി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഇനി ഡയറക്ഷൻ കറക്റ്റായിട്ട് വരുന്ന വിധത്തിൽ കോമൺ സെലക്ട് ചെയ്യണം ആദ്യം. അതിപ്പോൾ ഏതായിരുന്നാലും കുഴപ്പമില്ല, ഏതെൻ്റെ തുടങ്ങുന്നതിൻ്റെ ആയാലും തീരുന്നതിൻ്റെ ആയാലും പ്രശ്നമില്ല. 750 ടേൺസ് വരുന്ന എൻഡുകൾ തമ്മിലാണ് കോമൺ സെലക്ട് ചെയ്യേണ്ടത്. കോമൺ അല്ല, അത് ഇതിൽ വരുമ്പോൾ ഹൈ സ്പീഡായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ അത് ജസ്റ്റ് കോമൺ ആയിട്ട് വേണമെങ്കിലും എടുക്കാം, ഹൈ സ്പീഡ് വരുന്ന രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അത് ഞാൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് കാണിച്ചു പോകുന്നതേ ഉള്ളൂ, ഡയഗ്രാത്തിൽ വരുമ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ മെത്തേഡിൽ സ്പീഡ് കൺട്രോളിങ് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് ടാപ്പിംഗ് സ്പീഡ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള ടാപ്പിംഗ് വൈൻഡിങ് ഒന്നുകിൽ കോമൺ ലീഡുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ വരുന്ന റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ ലീഡ് അതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഏതിൽ കണക്ട് ചെയ്തിരുന്നാലും പ്രശ്നമില്ല, ആ മാഗ്നറ്റിക് ഫ്ലോ കറക്റ്റായിട്ട് വരുന്ന രീതിയിലായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്, അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇതിലിപ്പോൾ 3 സ്പീഡിന് വേണ്ടിയിട്ടും പ്രത്യേകം പ്രത്യേകം കളർ വയറില്ലാത്തതുകൊണ്ട് റെഡ് കളറാണ് ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിന് മഞ്ഞയും അതുപോലെ ന്യൂട്രൽ വിത്ത് കപ്പാസിറ്ററിന് ബ്ലാക്കും ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം വരച്ച് കാണിച്ചു തരാം. ഇതിൽ കണക്ഷൻ വരുന്നത് സാധാരണ നമ്മുടെ എല്ലാ മോട്ടറുകളിലും വരുന്നത് പോലെ തന്നെയാണ് കണക്ഷൻ വരുന്നത്. പിന്നെ ഡയറക്ഷൻ മാത്രം ടേബിൾ ഫാനിന് വരുന്ന ഡയറക്ഷനിൽ കണക്ട് ചെയ്യണം, കോമൺ സെലക്ട് ചെയ്യണം, അതേ ഉള്ളൂ. അല്ലാതെ ബാക്കി വൈൻഡിങ് മെത്തേഡെല്ലാം സെയിം തന്നെയാണ്. പിന്നെ സ്പീഡ് ടാപ്പിങ്ങിന് എക്സ്ട്രാ 2 ലെയർ കൂടെ ആഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മുടെ ടവർ ഫാന്, കൂളർ മോട്ടർ, അതുപോലെ ACയുടെ ഇൻഡോർ ഫാൻ മോട്ടർ, ഇതിലൊക്കെ സ്പീഡ് കൺട്രോളിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 4-പോളാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് വൈൻഡിങ് ആയിട്ട് കണക്കാക്കാം. ഇനി റണ്ണിങ് വൈൻഡിങ്, ഇത് രണ്ടും കോമൺ ആയിട്ട് കണക്കാക്കാം. അതിപ്പോൾ ഡയറക്ഷൻ എങ്ങനെ വരണമെന്നുള്ളത് നോക്കിയിട്ട് ആ രീതിയിൽ വേണം കോമൺ കണക്ട് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടെ നോർമലായിട്ട് കപ്പാസിറ്റർ വരും. കപ്പാസിറ്റർ കണക്ട് ചെയ്തു. ഇനി ഇത് നമുക്ക് ന്യൂട്രലായിട്ട് എടുക്കാം. ന്യൂട്രല് ഇത് ഫേസ്, ഇത് നോർമലായിട്ട് വരുന്ന ഒറ്റ സ്പീഡിന് വേണ്ടിയിട്ട് വരുന്ന വൈൻഡിങ് ആണ് ഈ മെത്തേഡ്. ഇതിൽ നിന്ന് നമുക്ക് റെഗുലേറ്റർ റെസിസ്റ്റൻസ് ഇട്ട് റെഗുലേറ്റ് ചെയ്യുന്ന സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഇത്രയും മതിയാവും. ഇനി നമ്മളിപ്പോൾ ചെയ്തത് ഇതേ വൈൻഡിങ്ങിൽ തന്നെ, ഇത് റണ്ണിങ് വൈൻഡിങ് ആണ്, ഈ റണ്ണിങ് വൈൻഡിങ്ങിൽ തന്നെ എക്സ്ട്രാ 2 ലെയർ കൂടെ ആഡ് ചെയ്തു, ഒരു 60 ടേൺസ് വീതം. ഒരു ലെയർ, ഇപ്പോൾ 2 ലെയർ ആഡ് ചെയ്തു. അപ്പോൾ ഇത് 60, ഇതേ മെത്തേഡിൽ തന്നെ മുമ്പ് ഒരു ടേബിൾ ഫാൻ മോട്ടർ വൈൻഡിങ്ങിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു, അത് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിലാണ് ഈ ലെയർ വരുന്നത്. റണ്ണിങ് വൈൻഡിങ്ങിൽ ഒറ്റ ലെയറേ വരുള്ളൂ.
പക്ഷേ ഇതിൽ വരുമ്പോൾ റണ്ണിങ് വൈൻഡിങ്ങിലാണ് ഈ ലെയർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇത് റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ ഒരു എൻഡ്, അതേ സൈഡിൽ വരുന്ന തന്നെ മൂന്ന് എൻഡുകളാണിത്. ഇത് 700 ടേൺസ് വരുന്നതിൻ്റെ ഒരു എൻഡ്, ഇത് 60 ടേൺസ് വരുന്ന ഒരു എൻഡ്, ഇത് 60 ടേൺസ് വരുന്ന ഒരു എൻഡ്. അതുപോലെ ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് എൻഡാണ് ഈ മൂന്നെണ്ണം. അപ്പോൾ നമ്മൾ ഈ കോമണിലാണ് സ്പീഡ് കൺട്രോളിങ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണം വെച്ചാലും ഈ ലീഡ് ഇതിൽ കണക്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഒന്നാമത്തെ കെട്ടിട്ടത് കെട്ടിട്ട് ഒരു കെട്ടിട്ടിരുന്ന ഇതായിട്ടും രണ്ട് കെട്ടിട്ടിരുന്ന വൈൻഡിങ് ഇതായിട്ടും കണക്കാക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അതിൽ ഏത് വേണമെങ്കിലും കണക്ട് ചെയ്യാം, അത് പ്രശ്നമില്ല. 60 ടേൺസ് തന്നെ, രണ്ടിലും ഒരേ ടേൺസ് വരുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഇതിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഈ എൻഡ്, ഒന്നുകിൽ ഈ എൻഡ് അല്ലെങ്കിൽ ഈ എൻഡ്, ഈ എൻഡിനെ ഇതിൽ കണക്ട് ചെയ്യണം. അപ്പോൾ കണക്ട് ചെയ്തിട്ട് ഇവിടെ രണ്ടാമത്തെ സ്പീഡ്, ഇത് രണ്ടാമത്തെ സ്പീഡ് വരും ഇവിടെ വരുമ്പോൾ. അടുത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ എൻഡ് ഇവിടെ കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് ഒന്നാമത്തെ സ്പീഡ് വരും, ഇത് മൂന്നാമത്തെ സ്പീഡ്, ഇത് രണ്ടാമത്തെ സ്പീഡ്, ഇത് ഒന്നാമത്തെ സ്പീഡ്, അങ്ങനെ വരും. ഈ എൻഡിനെ ഇവിടെ കണക്ട് ചെയ്യണം. കാര്യം ഒരിക്കലും ഒരേ സൈഡിലുള്ള എൻഡ് തമ്മിൽ ജോയിൻ്റ് ചെയ്യാൻ പാടില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന എൻഡ് തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മളതിൻ്റെ തിരിച്ച് ഇതിനെയാണ് സ്പീഡ് കൺട്രോൾ ഇങ്ങനെ എടുക്കുന്നതെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യേണ്ടത് ഇതിനെ, ഈ എൻഡിനെ ഇവിടെ കണക്ട് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ ഈ എൻഡിനെ ഇവിടെ കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് ടോപ്പ് സ്പീഡ്, ഇത് രണ്ടാമത്തെ സ്പീഡ്, ഇത് ഒന്നാമത്തെ സ്പീഡ്, അങ്ങനെ വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്ത വൈൻഡിങ്ങിൽ ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്ത അതേ മെത്തേഡിൽ വരച്ച് കാണിക്കാം. ഇത് ഹൈ സ്പീഡ്, ഇത് മീഡിയം സ്പീഡ്, ലോ സ്പീഡ്, ഇത് ന്യൂട്രൽ, കോമണായിട്ട് ഇതിനെ ഉപയോഗിക്കാം ഈ ടെർമിനൽ. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ചെയ്തത്. ഇതിപ്പോൾ തിരിച്ച് വേണമെങ്കിലും ചെയ്യാം. ഇതിനെ സ്പീഡ് കൺട്രോളിങ് ഇട്ടിട്ട് ഇതിനെ ന്യൂട്രലായിട്ട് ഉപയോഗിക്കാം, ഈ ടെർമിനലിനെ ന്യൂട്രലായിട്ട് ഉപയോഗിക്കാം. എങ്ങനെ ചെയ്തിരുന്നാലും പ്രശ്നമില്ല, പക്ഷേ റണ്ണിങ് വൈൻഡിങ്ങിൽ തന്നെ ആയിരിക്കണം ഈ ലെയർ വരുന്നത്, അത് മാത്രം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കാം. അപ്പോൾ ഇതിൽ സ്പീഡ് ടാപ്പിങ്ങിന് വേണ്ടിയിട്ട് മൂന്നും ഒരേ കളറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കമ്പി വരുന്നുള്ളൂ, ഇത് ഫസ്റ്റ് സ്പീഡ്, ഇത് ഇതിൽ രണ്ട് കമ്പി വരുന്നുണ്ട്. 60 ടേൺസ് തമ്മിൽ ലിങ്ക് ചെയ്ത ലീഡാണിത്, അത് രണ്ടാമത്തെ സ്പീഡ്, ഇതിൽ മൂന്ന് കമ്പി വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ ഒരു ലീഡ് വരുന്നുണ്ട്, അതുപോലെ റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ ഒരു ലീഡ്, പിന്നെ ഈ സ്പീഡ് ടാപ്പിങ്ങിൻ്റെ വേണ്ടിയിട്ട് ഇട്ട ലെയറിൽ, സ്പീഡ് ടാപ്പിങ്ങിന് വേണ്ടി ചെയ്ത ലെയറിലെ ഒരു ലീഡ്, അങ്ങനെ മൂന്ന് ലീഡ് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ ബ്ലാക്ക്, ഇത് കപ്പാസിറ്റർ വിത്ത് ന്യൂട്രൽ, ഇത് സ്റ്റാർട്ടിങ്ങിൻ്റെ എൻഡ് കപ്പാസിറ്റർ മാത്രം, അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ടവർ ഫാനും അതുപോലെ ഹൈ സ്പീഡ് ടേബിൾ ഫാനൊക്കെ വേണമെങ്കിൽ, ടൂ പോൾ വരുന്ന ടേബിൾ ഫാനും ഇതേ മെത്തേഡിൽ ചെയ്യാം, പ്രശ്നമില്ല. സ്ലോട്ടിൽ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ റണ്ണിങ് വൈൻഡിങ്ങിൽ തന്നെ ഇതുപോലെ സെപ്പറേറ്റ് ലെയറായിട്ട് ചെയ്തിട്ട് ചെയ്യാം, ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്, പ്രശ്നമില്ല. പിന്നെ ഇതിനെ കെട്ടി ഒതുക്കി വാർണിഷ് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്ത് ഓടിച്ച് നോക്കാം. എൻ്റെ വൈൻഡിങ് രണ്ട് സൈഡും കെട്ടി റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ വാർണിഷ് ഒഴിച്ച് ഉണക്കി സെറ്റ് ചെയ്യണം. കോമൺ ലീഡ് സെലക്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് അതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ മുമ്പ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ടേബിൾ ഫാൻ മോട്ടർ വൈൻഡിങ്ങിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ സീലിംഗ് ഫാൻ വൈൻഡിങ്ങിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ മോട്ടറിൻ്റെ വൈൻഡിങ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി ആ വീഡിയോകൾ കാണുക. ഇത് വാർണിഷ് ഒഴിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കവറിനകത്തേക്ക് കോർ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് മോട്ടർ സെറ്റ് ചെയ്ത് ഓട്ടിച്ച് നോക്കാം. എൻ്റെ മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ബോഡി എർത്ത് എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മൂന്ന് സ്പീഡും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ മൂന്ന് സ്പീഡും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്പീഡ് വേരിയേഷനിൽ ഒരു കൃത്യതയില്ല. ശരിക്കും സാധാരണ മോട്ടറിന് വേണ്ടതായിട്ടുള്ള സ്പീഡ് വേരിയേഷനില്ല, ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ ടേൺസിൽ വന്നൊരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഈ 60 ടേൺസ് എന്നുള്ളത് ഒരു 100 ടേൺസ് വരുന്നതായിട്ടിരുന്നെങ്കിൽ ഏകദേശം കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ തന്നെ 36 കമ്പി തന്നെയാണ് ടാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിച്ചത്. 37 കമ്പി എങ്ങനെ ഉപയോഗിച്ചെങ്കിൽ കുറച്ചും കൂടെ കറക്റ്റായിട്ടൊരു സ്പീഡ് വേരിയേഷൻ കിട്ടിയാൽ. അപ്പോൾ അത് അടുത്ത് ഇനി എപ്പോഴെങ്കിലും ഇതുപോലൊരു മോട്ടോർ വൈൻഡ് ചെയ്യുമ്പോൾ ടാപ്പിങ്ങിന് വേണ്ടിയിട്ട് 37 കമ്പി ഉപയോഗിച്ചിട്ട് 100 ടേൺസ് ഇട്ട് ചെയ്ത് നോക്കാം.
ഇതിൽ വരുന്ന മഞ്ഞ വയർ കപ്പാസിറ്ററിൽ മാത്രമായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ ഇതിൽ വരുന്ന ബ്ലാക്ക് വയർ ന്യൂട്രലും കപ്പാസിറ്ററും കൂടെ ചേർത്ത് കണക്ട് ചെയ്യണം. പിന്നെ ബാക്കി റെഡ് കളർ മൂന്നെണ്ണം മൂന്ന് സ്പീഡ് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ഓർഡറിൽ കണക്ട് ചെയ്യണം. ഇതിൽ ലീഫും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്പീഡൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതിൽ മൂന്ന് സ്പീഡിനും തമ്മിലുള്ള വേരിയേഷൻ കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത് വൈൻഡിങ്ങിൻ്റെ ടേൺസിൽ ആ സ്പീഡ് ടേപ്പിങ്ങിന് ഉപയോഗിച്ച ടേൺസിൻ്റെ പ്രശ്നമാണ്. അതിപ്പോൾ 60 ടേൺസാണ് ഉപയോഗിച്ചത്. അതൊരു 100 ടേൺസ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സ്പീഡ് വേരിയേഷൻ കിട്ടിയേനെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.